Hi, hello, namaskaram. Welcome to GTech Campus Colors. Campus Colors in the Thumba in the Soundario Adinde Uri Naramano Mulla Uri Collegean Vite Vithiartical Ganambo Atrakim Sundaran Marim Sundari Lamana Itrain Yam Pogarti on the Kayeti in Lilla. Okay. Ivere Sakshinati in the GTech Campus Colors Ivide Aram Pigiana Everkum Orikal Kudi Swagadam. GTech Campus Colors in the Ida Namade Games Round. Our first contestant, let's welcome them. Let's welcome them. Hello, Surdugale. What are you doing? Adim Parijipurdu. Sibin. Sibin. What department is it? BCom. Commerce. Parvati, BCom final year. Parvati, BCom final year. Parvati, how are you? Bold, Ano. Ano, Bibin. How are you in class? No, third year, Raja, second year. Senior, Ano. When did you rag it? No. Ragging on the Chirilla. La Ragging Edirano Angle. Auricula. Alla. Okay. But you would Sahai can add a junior and a titular. Ningle the game in the rule and easy at Paranera. Where on the la, e cup of Ningle Adigiri and Andalo. Is the total 20 cups under. Okay. About Urala, Idilla, e cup and Kailum at the hold Dianum. Rend Kailum ethic and other person on. Okay. Angane, Ningle Patha Vecheta, Rend Kail Wakanum. 8 on top will win the Rend cup in the colors different aana. Okay, blue aanu aa blue color ethum top il varanam stop watch vechittarikkum vera team members um idile pangadukunnundu appo ningal ethrayum fast aayittu ningal adu complete cheyyo ningal win cheyyum. Okay, manasilayallo? Clear aanallo? Appo oraal de ingane nammal kai ekke nee angane ivide ninne da aara nikkune thangal nikkuvallo seri kai neetiye aa nalla pole ingane nne. Okay, so Adeham Kai Foldiam Badilla, Opam Orenam Vichet Matra Medicao. So your time starts now. Okay. Valare Vegatil, Valare Vegatil, Valare Vegatil Bogam, Valare Vegatil Bogam, Valare Vegatil Karim. Is the fastest side I finish you? Over Arikim winners, Egresham Patha Secondical Gajigino, Patha Secondical Gajigino, Patha Secondical Gajigino. Okay. Okay. Rendigapa, Oro Kayal, Rendigapa, Idunder. Okay. Muna. വളരെ വേഗത്തിൽ വളരെ വേഗത്തിൽ വളരെ വേഗത്തിൽ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുക കൈ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൗൾ ആണ് നിങ്ങൾ ഔട്ട് ആവും ഓക്കെ സോ യെസ് യെസ് 30 സെക്കൻഡ്സ് യെസ് ഗോൺ താഴെ വീണു അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു അവസരം നഷ്ടമാവുകയാണ് അപ്പോൾ വളരെ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു താങ്കളുടെ കൈ എന്നറിയാതെ പതറി വീണുപോയി അല്ലേ ഓ ഓയോ എന്ത് തോന്നുന്നു ഇപ്പോ കൂളാണ് ഗെയിമിന്റെ ഒരു ഭാഗം നമുക്കൊരു റാഗിങ്ങിന് വരെ ഒരു പണിഷ്മെന്റ് കൊടുത്താലോ ഇദ്ദേഹമല്ലേ താഴെയിട്ടെ എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് കൊടുത്താലോ തവളച്ചാട്ടം ചാടട്ടെ തവളച്ചാട്ടം ചാടുക അതാ ചാടു തവളച്ചാട്ടം ഇതാ ഇതാണ് ആ സീനിയർ ഒന്നും പറഞ്ഞില്ല ആ 1 2 3 ഒരു കാര്യം ചെയ് തിരിച്ച് ചാടി ചാടി പോയിക്കോ ആ 1 2 3 ഓക്കെ താങ്ക് യു ഓൾ സോ അടുത്ത മത്സരാർത്ഥിയെ നമുക്ക് സ്വാഗതം ചെയ്യാം ഈ ഗെയിംസ് റൗണ്ടിലേക്ക് അടുത്ത് വരുന്ന ആള് സോ ലെറ്റ്സ് വെൽക്കം ദ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ്സ് യെസ് അടുത്ത കണ്ടസ്റ്റന്റ്സിനെ നമുക്ക് പരിചയപ്പെടാം സെൻസൈ ബേസിൽ ആരൊക്കെയാണ് പേര് സ്റ്റെബിൻ സ്റ്റൈൽ സ്റ്റെബിൻ സ്റ്റൈൽ ഓക്കെ നല്ല സ്റ്റൈലിഷ് പേരാണല്ലോ ഹെയർ ഒക്കെ എവിടെ നിന്നാണ് കട്ട് ചെയ്യുന്നു പുതിയ ട്രെൻഡ് ആണത് അല്ല 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 ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ബികോം ഡിപ്പാർട്ട്മെന്റ് കൂടെ വന്നിരിക്കുന്നത് സ്വാതി സ്വാതി ഏത് ഡിപ്പാർട്ട്മെന്റ് ബികോം ഡിപ്പാർട്ട്മെന്റ് ഓക്കെ
നിങ്ങൾ സെയിം ബാച്ച് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോൾ ഗെയിമിൻ്റെ റൂൾ അറിയാമല്ലോ. സോ ആരാണ് നമ്മളെ കൈ വിരിച്ച് നിൽക്കുന്ന ആൾ? താങ്കളാണ്. ഓക്കെ, കൈ ഫോൾഡ് ചെയ്യാൻ പാടില്ല, ചെറുതായിട്ട് പോലും ബെൻഡ് ചെയ്യാൻ പാടില്ല, ഡിസ്ക്വാളിഫൈഡ് ആവും. ഓക്കെ ശരി. സോ യുവർ ടൈം സ്റ്റാർട്സ് നൗ. ഓക്കെ, അങ്ങനെ വളരെ വേഗത്തിൽ വളരെ ഫാസ്റ്റായിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പത്ത്, ഓരോ ഒരു കയ്യിൽ 10 എണ്ണം, അതിന് ഏറ്റവും ടോപ്പിൽ വരേണ്ടതാണ്. പച്ച വളരെ ഫാസ്റ്റ്, ഓടത്തില്ലേ, ഓടത്തില്ലേ ഇയാള്? വളരെ ഫാസ്റ്റായിട്ട്. ഓക്കെ, അങ്ങനെ 4 എണ്ണമായിട്ടുണ്ട്, 4 എണ്ണമായിട്ടുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് പോകണം, കാര്യം ഏറ്റവും ഫാസ്റ്റായിട്ട് ഫിനിഷ് ചെയ്യുന്ന ആളായിരിക്കും ഇതിൽ വിന്നർ. ഓക്കെ, നിങ്ങൾക്ക് ശേഷം ഒരു ഒരു പാർട്ടിസിപ്പൻ്റ് കൂടെ ഉണ്ട്, അതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് എത്രയും വേഗത്തിൽ ഓടാൻ പറ്റും അത്രയും വേഗത്തിൽ ഓടൂ, ഓടൂ, ഓടി വരൂ. ആ പോട്ടെ, പോരട്ടെ, പോരട്ടെ, വേഗം വേഗം വേഗം. ഓക്കെ, 20 seconds. ഓക്കെ, കൈകൾ വിറയ്ക്കുന്നു, കൈ വിറച്ചാൽ പോയി കേട്ടോ, കംപ്ലീറ്റ് പോയി. അദ്ദേഹത്തിന് കൈ വിറയ്ക്കുന്നുണ്ടെങ്കിലും അനങ്ങാതെ വെക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, അനങ്ങാതെ വെക്കാൻ മാക്സിമം. താഴെ പോയില്ലെന്നറിയില്ല, താഴെ പോയി, അങ്ങനെ അതും നഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും നിങ്ങൾ വളരെ നല്ല എഫേർട്ട് ആയിരുന്നു കേട്ടോ പുള്ളി. ഹലോ, എവിടെയാണ് ഈ കൺട്രോൾ നശിച്ചു പോയത്? ലെഫ്റ്റ്, ലെഫ്റ്റില് കൺട്രോൾ പോയി. അതെന്താ അങ്ങനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഇനി ഒരു ചാൻസ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടോ? തെളിയിക്കോ. പക്ഷേ തരാൻ പറ്റൂല. ആ അതാണ്, ബാക്കിയുള്ളവരെ അടി വരില്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു, നല്ലൊരു കൈ ഇടി അവർക്ക് കൊടുക്കാം. ഓക്കെ, നമുക്ക് വീണ്ടും അടുത്ത മത്സരത്തിൽ കാണാം കേട്ടോ. സ്റ്റാലിൻ, പിണക്കൊന്നുമില്ലല്ലോ, വെളിയിൽ ഞാൻ ഇറങ്ങുമ്പോൾ കൊട്ടേഷൻ ടീമിൽ വെച്ചേക്കോ. ഓക്കെ. So, GTA Campus Colors, let's start up with a game show. So, let's welcome the next contestants. ആരെങ്കിലും എന്നെ എടുത്തുകൊണ്ട് വന്നിരുന്നെങ്കിൽ എന്നൊരു ആറ്റിറ്റ്യൂഡിലാ പുള്ളി നടന്നു വന്നത് കേട്ടോ. എനിക്ക് തന്നെ തോന്നി ഞാൻ ഓടി എടുത്തോണ്ട് വന്നെങ്കിൽ. എന്താ പേര്? എന്റെ പേര് കെൽവിൻ. കെൽവിൻ, ഓക്കെ. കെൽവിനും കൂടെ വന്നിട്ടുള്ളവരാണ് ജിൻസി. ജിൻസി, നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ബികോം. ബികോം, ജിൻസിയും. ഓക്കെ, അപ്പോൾ ബി കോം ഡിപ്പാർട്ട്മെൻറ്റിലെ ഇവർ രണ്ടുപേരുമാണ് ഈ മത്സരം. ഇപ്പോൾ രണ്ടുപേർ പോയത് കണ്ടല്ലോ. അവർ രണ്ടുപേരും ഡിസ്ക്വാളിഫൈഡ് ആയിട്ടാണ് പോയത്. ഓക്കെ, നിങ്ങൾക്കപ്പോൾ സമയമുണ്ട്, നിങ്ങളത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതി നിങ്ങൾ വിന്നേഴ്സ് ആവും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കൈ മടക്കിക്കൂടാ. ഓക്കെ, റൂൾസ് എല്ലാം അറിയാമല്ലോ, രണ്ടുപേർക്കും അറിയാമല്ലോ. ഓക്കെ, ഓക്കെ, സോ യുവർ ടൈം സ്റ്റാർട്സ് നൗ. ഓക്കെ, ഓരോ കപ്പ് വീതമാണ് എടുക്കേണ്ടത്. കൈകൾ മടക്കാൻ പാടില്ല, കൈകൾ വിറയ്ക്കാൻ പാടില്ല, നിങ്ങൾക്ക് എതിരാളികളില്ല, സമയമുണ്ട്, നിങ്ങൾക്ക് സമയമെടുത്ത് നിങ്ങൾ ഫിനിഷ് ചെയ്താൽ മതി. വളരെ ശ്രദ്ധിച്ച് ഈ കപ്പുകൾ വീഴാതിരുന്നാൽ നിങ്ങളായിരിക്കും വിജയി. ഇദ്ദേഹത്തിൻ്റെ കൈ ഇപ്പോഴേ വിറച്ചു തുടങ്ങി, വലത് കൈ. അപ്പോൾ അതിനുശേഷം ദാ കൈകൾ ഇപ്പോഴേ വിറച്ചു തുടങ്ങി, വീണ്ടും വിറച്ചു തുടങ്ങി. അദ്ദേഹം ഇതിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നറിയില്ല. വലത് കൈ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട്. പറയൂ, വിറയ്ക്കായിരിക്കും. യെസ്. അപ്പോ വലത്തേ കയ്യിൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോ ഇടത്തേ കയ്യിൽ നിന്ന് വീണു. അപ്പൊ അതാണ്. ആ വളരെ നല്ല മനസ്സുള്ള ആളത് കംപ്ലീറ്റ് അടുക്കി വെച്ചിട്ട് പോയി. താങ്ക് യു. അപ്പൊ എന്തായാലും ഈ മത്സരത്തിൽ നമുക്ക് വിജയികളെ കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ കപ്പ് ഹോൾഡ് ചെയ്തതും അത് ഹോൾഡ് ചെയ്ത ടീമിനെയാണ് നമ്മൾ ഇപ്പോൾ വിന്നേഴ്സായിട്ട് വിളിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് പാർട്ടിസിപ്പൻസ്, അവർ വേദിയിലേക്ക് വരിക. ആ, ഞങ്ങൾ എത്തി. ഓക്കെ, അപ്പോൾ തമ്മിൽ ഭേദം ആര്? തൊമ്മൻ. അപ്പോൾ എന്തായാലും നിങ്ങളാണ് ഇതിൽ വിന്നേഴ്സായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ. ഓ, വിംബിൾഡൺ കിരീടം രണ്ടുപേരും വാങ്ങിച്ചിട്ട് സാനിയ മിർസയും മറ്റേ കുട്ടിയും കൂടെ ഷേക്കൻ എടുക്കുന്ന പോലെ കൊള്ളായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ചെറിയ ഒരു സമ്മാനം. ഇതെവിടെ? എനിക്ക് വയ്യ, ഒരുമിച്ചേക്ക് വന്നേ. ആ, ഐശ്വര്യമായിട്ട് മേടിച്ചേ. ഓക്കെ, കൺഗ്രാറ്റ്സ്. ഒരാൾ പറയരുത് നിന്റെ കയ്യില ലോക്കറിന്റെ താക്കോലുണ്ടെന്ന്. അതിന് താക്കോൽ എന്റെ കയ്യിലില്ലല്ലോ. എടാ, മരുന്ന് ഡബ്ബിക്കുള്ളിൽ നീ അത് എടുക്കുമല്ലോ. എടുക്കണേ, പിന്നെ നിന്നോട് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്ന എന്താടാ മരുന്ന്? അങ്ങനെ ഇവന്മാര് പുറകെ നിന്ന് അങ്ങോട്ട് കൈയടിച്ച് ഇത് കണ്ടി പിള്ളേരല്ല അങ്ങോട്ട് കൈയടി. മറ്റേ സലീമൊക്കെ മറ്റേ സ്മോക്ക് ഇടുന്ന എഫക്ട്സ് ഇടണമെന്ന് പറഞ്ഞാൽ ഒന്നും കേൾക്കരുത്, പാട്ടൊന്നും കൈയടി, കൈയടിയില് പാട്ടൊക്കെ കിടന്നോളൂ പറഞ്ഞു. അങ്ങനെ കൈയടി എല്ലാം കൂടെ കേട്ടപ്പോ പിള്ളേരും വിചാരിച്ചാണ് ഇവൻ കുഴപ്പമില്ലാതെ പാടുന്ന. ഞാൻ മരിച്ചു കിടക്കുന്ന നിരത്ത് എല്ലാരും കരയുന്ന സമയത്ത് എന്റെ കവിതകൾ എന്നെ തേടി വരും,
എന്നെ നോക്കി പുഞ്ചിരിക്കും. അങ്ങനെ പറയരുത്. പാലിൽ ഞാൻ ഇതുവരെ വെള്ളം ചേർത്തിട്ടില്ല. അഥവാ പാല് കേടാകാതിരിക്കാൻ വേണ്ടി കുറച്ച് ഐസ് ഇട്ടിട്ട് വെക്കാറുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ജി ടെ ക്യാമ്പസ് കളേഴ്സിൽ അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയി. നമസ്കാരം. ആരാണ്? അല്ലേ, ഒരു കാര്യം പറയാനുണ്ട്. ക്യാൻറ്റീനിൽ നിന്ന് ആഹാരം കഴിച്ചിട്ട് ഇന്ന് ക്യാഷ് തരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വരാത്തൊരു കൈവക്കേ. ഹലോ, ആരാണ്? അല്ല, ഞാൻ ഇവിടുത്തെ ക്യാൻറ്റീനിലെ ഓണറാണ്. ഓ, അത് ശരി. ഈ ക്യാൻറ്റീനിലെ ഓണറാണ്. എന്തൊക്കെയുണ്ട്? സുഖം. അങ്ങനെ പോണു. നിങ്ങളുടെ കാര്യമല്ല ചോദിച്ചത്, നിങ്ങളുടെ ഈ ക്യാൻറ്റീനിൽ എന്തൊക്കെയുണ്ട്? അങ്ങനെ പുട്ടുണ്ട്, പഴമില്ല, അപ്പമുണ്ട്, മുട്ടയില്ല, ഒരോട്ട ഉണ്ട്, ഇറച്ചിയില്ല, ദോശയുണ്ട്, ചമ്മന്തി ഇല്ല. എന്നാ പിന്നെ അതങ്ങ് പൂട്ടി കൂടി? പൂട്ടുണ്ട്, പക്ഷെ താക്കോലില്ല. എടോ, അതല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ബുദ്ധി എനിക്ക് ആദ്യം ചോദ്യം കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായി. തീർച്ചയായും. ഞാൻ പറയുന്നത്, ഈ ക്യാൻറ്റീനിൽ നമ്മളിന്ന് രാവിലെ ഞങ്ങൾ ഏഷ്യാനെറ്റിലെ ഷൂട്ടിന് വന്ന സമയത്ത് തന്നെ എല്ലാവരും വന്നിരുന്നു. അതന്നെ ഞാൻ പറഞ്ഞത്. അതെ അതെ. ചായ കുടിച്ചു. ഒരു കാര്യം സത്യം പറയാമോ? നിങ്ങൾ പാലിൽ വെള്ളം ചേർക്കാറില്ലേ? ഉള്ള കാര്യം പറഞ്ഞു. അനാവശ്യം പറയരുത്. ടി വി പ്രോഗ്രാം ഞാൻ ചിന്തിക്കില്ല. പിന്നെ ഇരുന്ന് കണ്ടു കളയും. അതല്ല, നിങ്ങൾ പാലിൽ വെള്ളം ചേർക്കാറുണ്ടോ അതോ ഇല്ലയോ? അങ്ങനെ പറയരുത്. പാലിൽ ഞാൻ ഇതുവരെ വെള്ളം ചേർത്തിട്ടില്ല. അഥവാ പാല് കേടാകാതിരിക്കാൻ വേണ്ടി കുറച്ച് ഐസ് ഇട്ടിട്ട് വെക്കാറുണ്ട്. ഞാൻ നിങ്ങൾ ചോദിക്കുന്നത്, നിങ്ങള് അവിടെ ഒരു ബോർഡ് വെച്ചേക്കുന്ന കണ്ടല്ലോ, നിങ്ങളീ ക്യാൻറ്റീനിലെ ബോർഡ്. ബോർഡിന്റെ കാര്യമൊന്നും പറയണ്ട. ആദ്യം ഇതിന് പുറത്ത് ചെറിയൊരു കട ഉണ്ടായിരുന്നു. എന്റെ ഒരു കൂട്ടുകാരൻ ഇവൻ തന്നെ. ചേട്ടാ, ഒരു ബോർഡ് വയ്ക്കുന്നത് നല്ലതാണ്. ബോർഡ് ഞാൻ വെച്ചു. ഇവിടെ നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭിക്കും. ഓ, അങ്ങനെ ഫുൾ ഇതായിട്ട് വെച്ചിട്ടുണ്ട്. തൊട്ടടുത്തിരിക്കുന്നത് കണ്ടിട്ട് ചേട്ടാ അവനല്ലേ. ഇവിടെ എല്ലാം പിന്നെ വേറെ എവിടെയെങ്കിലും കൊടുക്കും. ഇവിടെ അല്ലേ കട. ആ, ഇവിടെയും കട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഇവിടെ അങ്ങ് മാച്ചു കളഞ്ഞു. ഭക്ഷണ പദാർത്ഥങ്ങൾ, നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവിടെ ലഭിക്കും. തൊട്ടടുത്തിരിക്കുന്ന വന്നിട്ട് പറഞ്ഞു, നല്ല എഴുതിക്കുമ്പോ എന്തോ ഒരു സംശയമുണ്ട്, എന്താ ചീത്ത ഭക്ഷണം കൊടുക്കുന്നുണ്ടോ? നല്ല കട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവിടെ ലഭിക്കും. അവൻ വന്ന് പറഞ്ഞെന്നറിയോ, ഭക്ഷണ പദാർത്ഥങ്ങളല്ല വേറെ എന്തെങ്കിലും സിമന്റോ മണലോ ഇവിടെ വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതിന്റെ ആവശ്യമില്ല, ഇവിടെ ലഭിക്കും മാത്രം മതി എന്ന് പറഞ്ഞു. ഈ ഇവിടെ ലഭിക്കും വെച്ചാൽ ഞാൻ ഒരു ദിവസം കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം വേറെ അടുത്ത് വന്നിട്ട് പറഞ്ഞെന്നറിയാമോ? ഇവിടെ ലഭിക്കില്ല, പിന്നെ വേറെ എവിടെയെങ്കിലും ലഭിക്കോ? അതൊന്ന് മാറ്റിക്കളയാൻ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ബോർഡ് ഫുള്ള് മാറ്റിയപ്പോഴും ഈ സാറ് വീണ്ടും വന്ന് പറഞ്ഞെന്നറിയാമോ, ഒരു ബോർഡില്ലാതെ കട വെച്ച പിടിക്കുമോ എന്ന്. ഇതാണ് ഞാൻ ഇവിടെ ബോർഡ് വെക്കാത്തതിന്റെ കാര്യം അറിയോ? അത് ശരി. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ക്യാൻറ്റീനിൽ ഒരു സ്പെഷ്യാലിറ്റി എന്താണ്? ഇപ്പൊ സെന്റ് സേവിയേഴ്സിലെ ക്യാൻറ്റീനിലെ ഒരു പ്രത്യേകത എന്താണ്? ഫ്രീ. ഫ്രീയാ? എന്തൊക്കെ ഫ്രീ ആയിട്ട്? നമ്മൾ വന്നപ്പോഴും ചോദിക്കുക. ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് കൊളസ്ട്രോൾ ഫ്രീ ഓയിൽ ഉണ്ട്, ഷുഗർ ഫ്രീ ചായ, എല്ലാം ഫ്രീ ആയിട്ട് വന്ന് കഴിക്കാം. ഓ, ഇതൊക്കെ ഫ്രീ ആയിട്ട് കഴിക്കാം. ബലം പിടിച്ചോണ്ട് ഫ്രീ ആയിട്ട് വന്നാൽ. ഓ, അത് ശരി. അല്ല, ഞാൻ വന്നപ്പോ നിങ്ങളുടെ ഈ ആ ഒരു കണ്ണാടി പെട്ടിയിലെ ഈ ദോശ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്, അതെന്താ ഭംഗിക്ക് വെച്ചിരിക്കണ? ഭംഗിക്കോ? ഭക്ഷണ പദാർത്ഥങ്ങൾ വെച്ച് നമ്മൾ ഇങ്ങനെ കളിക്കാൻ വേണ്ടി വെക്കോ? എന്ത് പാടുവിട്ടെന്ന് അറിയാമോ, ഒന്നര മാസം കൊണ്ടാണ് ഞാൻ ഈ ദോശത്തിൽ അടുക്കി ഇത്രയാക്കിയത്. ഒന്നര മാസം കൊണ്ടാ? ദൈവമേ, രാവിലെ അവിടെ നിന്ന് കഴിക്കുകയും ചെയ്യും. അല്ല, ഞങ്ങൾ നല്ല ഭക്ഷണം കൊടുക്കാറുള്ളൂ, വേറെ ഒന്നും കൊടുക്കാറില്ല. അല്ല, നിങ്ങളുടെ എന്താണ് നിങ്ങളെ നല്ല ഭക്ഷണം കൊടുക്കാറുള്ളൂ? ഞങ്ങൾ മുഖമുദ്ര എന്ന് പറയുന്നത് തന്നെ ഒരു വാക്കുണ്ട് ഞങ്ങൾ. എന്ത് വാക്കാണ്? സ്നേഹമായി ഭക്ഷണം കൊടുക്കും, സത്യസന്ധമായി സംസാരിക്കും. സ്നേഹമായി ഭക്ഷണം കൊടുക്കും, സത്യസന്ധമായി സംസാരിക്കും. എങ്ങനെയാണ് സ്നേഹമായി ഭക്ഷണം കൊടുക്കുന്നത്? ഇപ്പൊ രഞ്ജിത്ത് നമ്മുടെ കടയിൽ ഒന്ന് ആഹാരം കഴിക്കാൻ വരികയാണ്. വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളായിട്ടുണ്ടല്ലോ, ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കുന്നത്. അങ്ങനെ വന്ന് നമ്മൾ ഭക്ഷണം കൊണ്ടുവച്ചിട്ട് സുഖമാണോ, വിഷമിക്കണ്ട, ആഹാരം കഴിക്കണം കേട്ടോ. ഇനിയെങ്കിലും വീട്ടിൽ ഇങ്ങനെ പിണങ്ങിയിരിക്കരുത്, ആഹാരം കഴിക്കും, നന്നായിട്ട് ആഹാരം കഴിക്കും. അതിങ്ങനെ സ്നേഹത്തോടെ പറയും. സ്നേഹത്തോടെ പറയും. പിന്നെ മറ്റേ സംഭവം എങ്ങനെയാണ്? സത്യസന്ധമായിട്ട് പറയുന്നത് കഴിക്കരുത്, ഒന്നര മാസം പഴക്കമുണ്ട്. അതും പറയും അല്ലേ, ഒരേ സമയത്ത് തന്നെ. അത് ഞങ്ങൾ പറയും. അല്ല, നിങ്ങളേ, നിങ്ങൾക്ക് ഈ ഉടായി ഒരു ഗുണം ഇല്ല. എന്ത്? പിള്ളേരൊക്കെ കാശ് തരുന്നില്ല. ആ, ഇവിടെയുള്ള സെന്റ് സേവിയേഴ്സിലെ പിള്ളേരെ, നിങ്ങൾ കാശ് കൊടുക്കാതെ നമ്മളെ ക്യാൻറ്റീനിലെ ചേട്ടനെ പറ്റിക്കാറുണ്ടോ? വെറും തേപ്പെന്നാണ് അവർ പറയുന്നത്. എന്താ പറയേ, വേണ്ട, അയൺബോക്സിന്റെ കച്ചവടം എനിക്കുണ്ടായിരുന്നു. അപ്പൊ അത് നന്നായിട്ട് അറിയാം. അല്ല, ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട്, ഇത്രയും കുട്ടികളുണ്ട്, അവര് പഠിക്കാനും വരുന്നുണ്ട്. അവിടെയൊക്കെ ക്യാൻറ്റീനിൽ വന്നിരുന്ന ഈ ചില കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ സംസാരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച്? എനിക്കൊരു പ്രശ്നമില്ല. ഈ ക്യാൻറ്റീൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ക്യാൻറ്റീൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എനിക്ക് ഭക്ഷണശാല അല്ലേ? കറക്റ്റ് അല്ലേ? അതല്ലേ, അതല്ലേ അർത്ഥം. പക്ഷെ അങ്ങനെയല്ല അല്ലേ. ടീൻസ് ക്യാൻ ഡു എനിതിങ്. ടീൻസ് ക്യാൻ? ഓ, ക്യാൻറ്റീൻ തിരിച്ചിട്ടല്ലേ. അത് ശരി, കിടിലൻ ഡെഫിനിഷൻ കണ്ടുപിടിക്കുന്നു. പിന്നെ അത്യാവശ്യം ഇവിടെ ഞാൻ വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്, ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ കടകളൊന്നും അടുത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് വല്ല പഞ്ചാരം വല്ലതും തീർന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ചുമ്മാണ് പഞ്ചാരക്കട വെച്ചിരിക്കുന്നത് ഇവിടെ. അവിടെ അഥവാ പഞ്ചസാര എങ്ങാനും കുറഞ്ഞു കഴിഞ്ഞ പഞ്ചാരക്കാട്ടിൽ പോകുമ്പോ ഇവനൊക്കെ കിലോ കണക്കിനാണ് ഓരോ പഞ്ചസാര ചാക്ക് ഇട്ടിട്ടാണ് പോകുന്നത് അവിടെ. അത് ശരി. അപ്പൊ പഞ്ചാരക്ക് ഒരു പഞ്ചവും. ഇവ ആരുടെയെങ്കിലും സംസാരിക്കുമ്പോ കാണാം, രണ്ട് സൈഡിൽ നിന്ന് ഒലിച്ചു വരും. ഓഹോ,
എന്റെ ഒലിപ്പോ അങ്ങനെ പഞ്ചസാര കൊണ്ടുവന്ന് ഞങ്ങൾ ചായ ഇടുന്നത്. അല്ല നിങ്ങൾക്ക് ഇത്ര നഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ പൂട്ടിട്ട് വല്ല വിദേശത്തോ വല്ല വേറെ എന്തെങ്കിലും ജോലി ചെയ്തോ. നിങ്ങൾ പറയണല്ലോ ഭയങ്കര നഷ്ടമാണെന്നൊക്കെ. നഷ്ടമാണ്. പിന്നെ ഗൾഫിൽ പോണം. ഗൾഫിലോ വല്ലതും പോയിട്ട് വന്നതല്ലേ. അതെന്താ നിങ്ങൾ ഗൾഫിൽ പോയിട്ട് വന്നേ? ഞാൻ ഗൾഫിൽ പോയി. അവിടെ ഭക്ഷണം ഒട്ടും ശരിയല്ല. നിങ്ങൾ തന്നെ ഉണ്ടാക്കണോണ്ടാണോ? ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണം വേറെ ഉണ്ടായിരുന്നു. ഞാൻ ചായക്കടയിട്ടല്ല പോയി, വേറെ ജോലി ഉണ്ടായിരുന്നു. ശരി. ഞാൻ അങ്ങനെ അറബിയുടെ ഡ്രൈവറായിരുന്നു. അറബി ഡ്രൈവറായിരുന്നു? അതെ അതെ. ഓ അത് ശരി, വലിയ നിലയിലായിരുന്നു നിങ്ങൾ. അങ്ങനെ പറയാൻ പറ്റില്ല, ഒരുപാട് സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റില്ല. കൂടി പോയ പൂന്തോട്ടം, കക്കൂസ്, പിന്നെ അങ്ങനെ കാര്യങ്ങളെ കാണാൻ പറ്റില്ല. അതേ കാണാൻ പറ്റില്ല. കയ്യും കാലും ഒടിഞ്ഞിരിക്കുന്ന അറബി വീൽചെയറിന്റെ ഡ്രൈവറായിരുന്നു. പക്ഷെ ഭക്ഷണം ശരിയല്ല, ഭക്ഷണം ഒട്ടും ശരിയല്ല. രാവിലെ ആകുമ്പോ അല്പം കപ്പലണ്ടിയിൽ എടുത്ത് എറിഞ്ഞു തരും. കൽപ്പണ്ടി കപ്പലണ്ടി എടുത്ത് എറിഞ്ഞു തരും. ഉച്ചക്ക് ഒരു പഴം എടുത്ത് എറിഞ്ഞു തരും. ഉച്ചക്കൊരു പഴം എടുത്തെറിഞ്ഞു. സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ എറിഞ്ഞു എറിഞ്ഞു തരുന്നത് വൈകുന്നേരം? വൈകുന്നേരം ഒരു ഗ്ലാസ്സിൽ ചെറിയൊരു പാൽ വെച്ചിട്ട് ഇങ്ങനെ നിരക്കി അങ്ങ് എറിഞ്ഞു തരും. പാലെല്ലാം കളഞ്ഞു പോലെ എന്താ നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാം എറിഞ്ഞു തരുന്നത്? ഞാൻ പോയ വിസ ചെറുതായിട്ട് അങ്ങ് മാറിപ്പോയി. ഏത് വിസയിലാ പോയത്? ഒരങ്ങന്റെ വിസയിലാണ് പോയത്. കൊരങ്ങന്റെ വിസയിൽ പോയെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മാറിയിട്ടില്ല. അത് കറക്റ്റ് വിസയാണ്. കറക്റ്റ് വിസ നന്നായിട്ട് മരം കയറാൻ പഠിച്ചു കേട്ടോ. എന്തിന്? ഒരു ചിമ്പാൻസിയുടെ വിസ വാക്കി ഇരിപ്പുണ്ട്. സോ ജി ടെ ക്യാമ്പസ് കളേഴ്സിൽ ഇനി അടുത്തതായിട്ട് ക്യാമ്പസ് ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന സെഗ്മെൻ്റാണ് ക്യാമ്പസ് ഡയറി. ക്യാമ്പസ് ഡയറിയിൽ ഇന്ന് നമ്മളോടൊപ്പം ഒരു സെലിബ്രിറ്റി തൻ്റെ ക്യാമ്പസ് ജീവിതങ്ങൾ ഓർമ്മിക്കുകയാണ്. ക്യാമ്പസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ക്യാമ്പസ് ഡയറിയിൽ ചില ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പോലും, അവർ ഒരു ഏറ്റവും നല്ല ഹയസ്റ്റ് ലെവൽ എത്തിക്കഴിഞ്ഞാൽ പോലും ഒരു വിദ്യാർത്ഥിയുടെ മനസ്സുണ്ടാവും. അവർ അത് അഭിനയത്തിൻ്റെ കാര്യത്തിലായാലും ജോലി ചെയ്യുന്ന ജോലിയിലാണ് അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യത്തിലായിരുന്നാലും എന്നൊരു വിദ്യാർത്ഥിയായിരിക്കാൻ സ്വയം ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ ഒരു കലാകാരനെയാണ് നമ്മൾ ഇന്ന് ക്യാമ്പസ് ഡയറിയിലൂടെ അദ്ദേഹത്തിൻ്റെ ക്യാമ്പസ് ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മുടെ സ്വന്തം കലാഭവൻ ഷാജോൻ ചേട്ടനാണ്. ഷാജുട്ടാ, എന്തോ സ്വാഗതം. താങ്ക് യു. നമ്മളിങ്ങനെ കോളേജിൽ അടിച്ചു പൊളിച്ചിരിക്കുകയാണ്. ചേട്ടൻ്റെ കോളേജ് ഏതാണെന്നും നമ്മൾ കോളേജിനെ കുറിച്ച് അറിയാനുള്ള താല്പര്യം. ചേട്ടൻ പഠിച്ചിരുന്ന കാലം ഏത് കോളേജിലായിരുന്നു? ഞാൻ എൻ്റെ കോളേജ് പഠനം എന്ന് പറഞ്ഞാൽ കോട്ടയത്ത് മണർകാട് സെൻറ്റ് മേരീസ് കോളേജ്. മണർകാട് പള്ളി എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ്. പള്ളിയുടെ കോളേജായിരുന്നു സെൻറ്റ് മേരീസ് കോളേജ്. അപ്പോൾ അവിടെ ആയിരുന്നു എൻ്റെ കോളേജ് വിദ്യാഭ്യാസം. കോളേജ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് എല്ലാവർക്കും ഒരു എനർജിയാണ്. ചേട്ടൻ കോളേജിൽ എങ്ങനെയായിരുന്നു? പൊതുവേ കോളേജിൽ എങ്ങനെയായിരുന്നൊക്കെ സത്യസന്ധമായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ആ വക കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കോളേജിൽ ഓർമ്മകളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രഞ്ജിത്തെ, ഞാൻ എനിക്ക് തോന്നുന്നു ഈ കലാജീവിതത്തിൻ്റെയൊക്കെ നമ്മളൊരു നല്ല കലാകാരനാവണം എന്നൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു വഴി ഇതും കൂടിയാണെന്നൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു സമയം. അപ്പോൾ എൻ്റെ ഒരു കലാകാരനാവണം എന്നൊക്കെ ആഗ്രഹം തുടങ്ങിയത് സത്യം പറഞ്ഞാൽ എൻ്റെ കോളേജ് ജീവിതത്തിൽ നിന്നാണ്. ഞാൻ ആർട്സ് സബ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ചു കോളേജിൽ. അപ്പം ജയിക്കാൻ യാതൊരു സാധ്യത ഇല്ലാത്ത ഒരു ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു ഞാൻ. അപ്പം കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഓപ്പോസിറ്റായിട്ട് മത്സരിച്ച ആൾ എൻ്റെ അടുത്ത സുഹൃത്ത് തന്നെയാണ്, ജെമിനി എന്നാണ് എൻ്റെ പേര്. ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. അപ്പം നമുക്കില്ലാത്ത പല ഗുണങ്ങളും അവനുണ്ട്. അവൻ നന്നായിട്ട് പാട്ട് പാടും, നന്നായിട്ട് പഠിക്കും, അവൻ പെൺകുട്ടികളുടെ ഇടയ്ക്ക് നല്ല ഇമേജാണ് കാണാൻ. പറഞ്ഞു സംശയമില്ലാത്ത കാര്യമില്ല, അതെല്ലാം ഞാൻ പറഞ്ഞു. അവർക്ക് നമ്മളൊന്നും പറയേണ്ടത് അവൻ കാണാൻ സുന്ദരനാണ്. അപ്പം ഇതൊന്നും നമുക്കില്ല, മനസ്സിലായില്ല. അപ്പം ഇതൊന്നും ഇല്ലാത്ത പിന്നെ ഇവൻ ചെയ്യാത്ത എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നായി. അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് മിമിക്രി എടുത്ത് പൈറ്റ് നോക്കി. മിമിക്രി എടുത്ത് പൈറ്റ് നോക്കി അപ്പം ഭയങ്കര കലാകാരന്, തീർച്ചയായിട്ടും. എന്നിട്ട് പാട്ടും പാടി. അപ്പം പാട്ട് പാടിയതിനകത്ത് പിള്ളേർ ഭയങ്കര കൈയടി. നമ്മുടെ പാട്ടെന്നൊക്കെ പറഞ്ഞ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാട്ടൊക്കെ ആയിരുന്നുള്ളൂ. ഞാൻ പാടിയ പാട്ട് ഈ പാട്ടായിരുന്നു. അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നു. ആ പാട്ടാ പാടിയത്. അപ്പം ഈ പാട്ടങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞു പിള്ളേരെല്ലാം ഭയങ്കര ക്ലാസ്. 18 വോട്ടിന് ഞാൻ ജയിച്ചത്. 18 വോട്ടിനാണ് ജയിച്ചെന്ന് ഓർക്കണം. പക്ഷെ അതിന് പിന്നൊരു വലിയൊരു സംഭവം ഉണ്ട്. അതാണ് ഞാനിപ്പം ഇവിടെ പറയുമ്പോൾ ജയിക്കാനുള്ള കാരണമാണ് ഞാൻ പറയാൻ പോകുന്നത്. സെന്റ് മേരീസ് കോളേജിന്റെ ചരിത്രത്തിൽ ജയിക്കാനുണ്ടായ കാരണം ഞാൻ പറയുന്നു. തുറന്നു പറയുമ്പോഴാണ്, നമ്മൾ മാത്രം അറിഞ്ഞാൽ അത് പുറത്താരോടും പറയരുത്. അതിപ്പോൾ എന്തായാലും നമ്മുടെ ക്യാമ്പസ് കളേഴ്സിൽ നമ്മുടെ ബ്രേക്കിംഗ് ന്യൂസ് ആണ്. ഞാൻ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അമ്മാരോട് പറഞ്ഞാൽ ഞാൻ ഈ പാട്ട് പാടി തുടങ്ങുമ്പോൾ നിങ്ങൾ പുറകിൽ നിന്ന് കൈയടിച്ചോ. അപ്പം നിങ്ങളുടെ കൈയടി കേട്ടിട്ട് ചിലപ്പോൾ പിള്ളേരും കൈയടിച്ചാൽ ഓക്കെ അല്ലെന്ന് ചോദിച്ചു. അങ്ങനെ ഇവന്മാർ പുറകിൽ നിന്ന് അങ്ങോട്ട് കൈയടിച്ച് ഇത് കണ്ടി പിള്ളേരെല്ലാം അങ്ങോട്ട് കൈയടി. സലീമൊക്കെ മറ്റേ സ്മോക്ക് ഇടുന്ന എഫക്ട്സ് ഇടണമെന്ന് പറഞ്ഞാൽ ഒന്നും കേൾക്കരുത്, പാട്ടൊന്നും കൈയടി കൈയടിയിൽ പാട്ടൊക്കെ കിടന്നോളെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കൈയടി എല്ലാം കൂടെ കേട്ടപ്പോൾ പിള്ളേരും വിചാരിച്ച് കാണും ഇവൻ കുഴപ്പമില്ലാതൊക്കെ പാടുന്നത് അങ്ങനെയാണെന്ന് തോന്നുന്നു. എനിക്കൊരു 18 വോട്ടിലും ജയിച്ചത്. പക്ഷെ എന്തായാലും ആ 18 വോട്ട് കിട്ടി ജയിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളൊരു കലാകാരൻ ഇവിടെയൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. അതിനുള്ള അംഗീകാരമായിരുന്നു, അംഗീകാരമായിരുന്നു എന്ന് വേണം പറയാം. അപ്പം ഇപ്പോഴും ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ എവിടെ പോയാലും
കോളേജ് ജീവിതം, കോളേജിലെ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി ആയിട്ട് ജയിച്ച ഒരു സംഭവങ്ങൾ, ആ സമയത്തുണ്ടായിരുന്ന കുറേ സുഹൃത്ത് ബന്ധങ്ങളെല്ലാം ഇപ്പോഴും മനസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മേരീസ് കോളേജിൽ പ്രധാന പ്രവർത്തന മേഖല എന്തൊക്കെയായിരുന്നു? പ്രധാന പ്രവർത്തന മേഖല എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കോളേജായിരുന്നു ഞങ്ങളുടെ കോളേജ്. ആ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ പരിമിതമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അതൊക്കെ നമ്മൾ മാക്സിമം കൊണ്ട് ജയിച്ചു. വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോഴും പറഞ്ഞ് ലൊക്കേഷനിൽ ഇരുന്നിരിക്കുന്നൊരു കാര്യമാണ്, പെട്ടെന്നാണ് ആർട്സ് ക്ലബ് ഇനോഗ്രേഷൻ നടത്തുന്നത്. അപ്പോൾ ഒരാളെ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ കോട്ടയംകാരനാണ്, അപ്പോൾ ഞാൻ കോട്ടയാ. അപ്പോൾ അവിടെ ആരെയുള്ളതെന്ന് വെച്ചാൽ നേരെ വിജയരാമൻ ചേട്ടനെ പോയി കണ്ടു. കുട്ടിയാണ് അന്ന് കണ്ടു. കുട്ടിയാണ് പറഞ്ഞ് എനിക്ക് ഇന്നാളെ ഒരു പരിപാടി ഉണ്ട്, എനിക്ക് വരാൻ പറ്റില്ല നാളെ. എന്തോ കുട്ടിയാണ് ഒഴിവായി. പിന്നെ അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ മനോജ് കെ ജയനാണ്. മനോജ് പുള്ളി എസ് എച്ച് മോഡിലാണ് താമസിക്കുന്നത്. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനോട് നേരെ വണ്ടി എടുത്ത് അങ്ങോട്ട് വിട്ടു. അത് മനോജേട്ടൻ്റെ അമ്മ പുറത്ത് നിൽപ്പുണ്ട്. അമ്മ ചോദിച്ചാൽ എന്താ മക്കളെ അവിടെ അമ്മച്ചിങ്ങനെ ഒരു കോളേജിൽ നിന്ന് വരികയാണ് ഞങ്ങൾ, നാളെ മനോരേട്ടനെ ഒന്ന് കിട്ടിയാൽ വല്ലോ. അപ്പം ഞാൻ നോക്കുമ്പോൾ അങ്ങ് അകത്തുനിന്ന് മനോരേട്ടൻ ഇവിടെ ഒരു കാവ്യ മുണ്ട് കൊടുത്തിങ്ങനെ ഇറങ്ങി വന്നിട്ട് നീ ചേട്ടാ സിനിമ വരാനൊന്നും പറഞ്ഞില്ല, പോ എന്ന് പറഞ്ഞു. അപ്പം തന്നെ അവിടെ നടക്കുന്നു. ഇതിപ്പോഴും ലൊക്കേഷനിൽ നിന്ന് മനോരേട്ടനെ ഞാൻ പറഞ്ഞ് കളിയാക്കും. മനോരേട്ടൻ പറഞ്ഞു പോടാ പറഞ്ഞു. ഞാനൊന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ടപ്പക്രു ഉണ്ടപ്പക്രു അതാണ് സംഭവം. ഉണ്ടപ്പക്രുവിനെ കിട്ടി, ഉണ്ടപ്പക്രു വന്ന് ഇനോഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ഉണ്ടപ്പക്രുവിനെ കുറിച്ച് അപ്പോൾ എനിക്കന്ന് അജീനെ അങ്ങനെ വലിയ പരിചയമില്ല. അജി മിമിക്രിക്കാരനാണ്, നമ്മൾ ചെറുതായിട്ടൊക്കെ മിമിക്രിയൊക്കെ പറയുന്നത് അത്രേ ഉള്ളൂ. പക്ഷേ അജി അന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മൊബൈൽ സോറി ഓട്ടോഗ്രാഫിൽ എഴുതി കൊടുത്തൊരു വരികൾ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ ആർട്സ് ക്ലബ് സെക്രട്ടറി ഇന്ന് എൻ്റെ മനസ്സിൻ്റെ ആർട്സ് ക്ലബ് സെക്രട്ടറിയായി മാറുമെന്ന് പറഞ്ഞു. അവൻ എന്തുകൊണ്ടാണ് അന്ന് എഴുതി കൊടുത്തതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ പിന്നീട് ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായി. ഞങ്ങൾ ഒരുപാട് സ്റ്റേജുകൾ ഷെയർ ചെയ്തു. ഇപ്പോഴും നല്ല സുഹൃത്തുക്കളായിട്ട് പോകുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കോളേജ് ജീവിതം എന്ന് പറയുന്നത് നമ്മൾ പിന്നീടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ മുന്നോടിയായിട്ടാണ്. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളത്, മാക്സിമം അടിച്ചങ്ങ് പൊളിക്കുക, പഠിക്കുക നന്നായിട്ട്, അതിനോടൊപ്പം തന്നെ അറിവുണ്ടാക്കുക, അതുപോലെ തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്യുക. എങ്കിലും അത് നിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവുക. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു കഴിഞ്ഞില്ല. എടാ, നിന്റെ കയ്യിൽ വന്നതിന് ശേഷമല്ല അത് ഒളിപ്പിച്ചു നോക്കുക. ഒളിപ്പിച്ചു കഴിഞ്ഞാ പിന്നെ എന്റെ കാണൂലല്ലോ. എടാ, കഴുത താക്കോൽ എവിടെ നിനക്ക് അറിയില്ലേ? മരുന്ന് ക്യാമ്പസ് കളേഴ്സിൽ അടുത്തതായി സ്വന്തം സ്റ്റൈലിൽ സൂപ്പർ സ്റ്റാർ. ഈ റൗണ്ടിൽ ഇന്ന് ഡബ് സ്മാഷ് റൗണ്ടാണ്. ഡബ് സ്മാഷിനായിട്ട് നമുക്ക് നമ്മുടെ കണ്ടസ്റ്റന്റ്സിനെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം. സോ എന്താണ് പേരെന്താണ്? സജിൻ സതീശൻ. സജിൻ സതീശൻ, ഏത് ഏതാണ് ഡിപ്പാർട്ട്മെന്റ്? മലയാളം. മലയാളം, ഓക്കെ. താങ്കൾ? എൻ്റെ പേര് കാർത്തിക് ബി നായർ. ആ, ഞാൻ ചരിത്രം പഠിക്കുന്നു. ചരിത്രം പഠിക്കുന്നു. ചരിത്രം എഴുതാൻ പോവുകയാണ് നമ്മുടെ കാർത്തിക് ഇനി. കാർത്തിക് എന്തൊക്കെയാണ് കാർത്തികിന്റെ പ്രവർത്തന മേഖലകൾ? ഞാനിവിടെ കലോത്സവത്തിനുണ്ട്, ഓട്ടംതുള്ളൽ ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റി. ഓട്ടംതുള്ളൽ അല്ലേ, യൂണിവേഴ്സിറ്റി ലെവലില്? അടിപൊളി. ഈ ഓട്ടംതുള്ളൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കലാരൂപമാണ്. കാര്യം എന്താ പറയുക, ആരെ വേണമെങ്കിലും നമുക്ക് കളിയാക്കാം ഇല്ലേ? അപ്പോൾ ഡബ് സ്മാഷ് റൗണ്ട് ആണ്, നിങ്ങളുടെ ഓഡിയോ ക്ലിപ്പിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, സോ ലെറ്റ്സ് ഹിയർ ദി ഓഡിയോ ക്ലിപ്പ്. ആള് പറഞ്ഞത് നിന്റെ കയ്യില ലോക്കറിന്റെ താക്കോലുണ്ടെന്ന്. അതിന് താക്കോൽ എന്റെ കയ്യിലില്ലല്ലോ. എടാ, മരുന്ന് ഡബ്ബിക്കുള്ളിൽ നീ അത് എടുക്കുമല്ലോ. എടുക്കണോ? പിന്നെ നിന്നോട് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്ന എന്താടാ മരുന്ന്? അതെ, അതിനകത്തുനിന്ന് ആ താക്കോൽ എടുത്ത് മറ്റെവിടെയെങ്കിലും ഒളിപ്പിക്കണം. അത്രേ ഉള്ളോ? അത് ഞാൻ ഒളിപ്പിക്കാം. ആരും അറിയരുത് അത് നിന്റെ കയ്യിലുണ്ടെന്ന്. ഒളിപ്പിച്ച് കഴിഞ്ഞ പിന്നെ എന്റെ കാണൂലല്ലോ. എങ്കിലും അത് നിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവുക. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു കഴിഞ്ഞില്ലേ. എടാ, നിന്റെ കയ്യിൽ വന്നതിന് ശേഷമുള്ള അത് ഒളിപ്പിച്ചു നോക്കുക. ഒളിപ്പിച്ച് കഴിഞ്ഞ പിന്നെ എന്റെ കാണൂലല്ലോ. എടാ, കഴുത താക്കോൽ എവിടെ നിനക്ക് അറിയില്ലേ? മരുന്ന് ഇപ്പഴല്ല, പിന്നെ അത് അവിടെ നിന്ന് എടുത്തതിന് ശേഷം. അപ്പൊ എന്റെ കയ്യില്, പിന്നെ ഞാനത് ഒളിപ്പിച്ചു വെക്കുമല്ലോ. അപ്പൊ എന്റെ കയ്യില് കാണൂലല്ലോ. എടാ, നിന്റെ കയ്യിലുള്ളത് കൊണ്ടല്ലേ നീ അത് ഒളിപ്പിക്കുന്നത്? ഒളിപ്പിച്ചു വെക്കുന്നുണ്ടല്ലേ കയ്യിലില്ലാന്ന് പറഞ്ഞത്. നീ ഒളിപ്പിക്കുമ്പോ നിനക്കറിയാലോ അത് നിന്റെ കയ്യിലുണ്ടെന്ന്. അതാരോ അറിയരുന്ന പറഞ്ഞത്? എന്റെ കയ്യിലുണ്ടെങ്കിലല്ലേ അച്ചായ എന്റെ കയ്യിലുണ്ടെന്ന് ആൾക്കാരറിയൂ. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു വെച്ചില്ലേ. ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. മരുന്ന് അവിടെ വെച്ചേക്കെ. അപ്പൊ അതെടുത്ത് എവിടെയെങ്കിലും ഒളിച്ചു വെക്കണ്ടേ? വെക്കണം.
അതവിടെ നിന്ന് എടുക്കുമ്പോ നിന്റെ കയ്യിലുണ്ടാവും. ആ അത് നിന്റെ കയ്യിലുണ്ടെന്ന് മറ്റാരും അറിയരുതെന്ന അച്ചായൻ പറഞ്ഞത്. ഒളിച്ചു വച്ചാ പിന്നെ എന്റെ കയ്യിൽ കാണൂലല്ലോ. ഓരോ പുട്ടക്കണ്ണാ പറഞ്ഞത് അച്ചായൻ മണ്ടനാണെന്ന്. വെറുതെ അല്ല ജയിലിൽ കിടക്കുന്നത്. അപ്പൊ നമുക്കെല്ലാം നമ്മൾ വളരെ 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 ഒരുപാട് ചിരിച്ച അല്ലെ ഒരുപാട് ചിരിച്ച മുഹൂർത്തമാണിത് കാക്കക്കോയിലെ ഈ സീൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ ജ്യോതി സാറും കൊച്ചിൻ അനീഫയ്ക്കും കൂടെ വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇന്ന് സ്വന്തം സ്റ്റൈലിൽ സൂപ്പർ സ്റ്റാറിലൂടെ ഇവർ സൂപ്പർ സ്റ്റാർസ് ആവാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ആരാണ് അതില് കൊച്ചിൻ അനീഫ, ആരാണ് ജഗദീഷ്? ഓക്കെ ശരി, അപ്പൊ നിങ്ങൾ തീരുമാനിച്ചല്ലോ. ഓക്കെ, സോ ഇറ്റ്സ് യുവർ ടേൺ. അപ്പൊ നിങ്ങൾ ഓഡിയോ ക്ലിപ്പ് കേട്ട് കഴിഞ്ഞു, ഇനി നിങ്ങൾ പെർഫോം ചെയ്യാൻ പോവുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഒരാൾ പറയരുത് നിന്റെ കയ്യിലാ ലോക്കറിന്റെ താക്കോലുണ്ടെന്ന്. അതിന് താക്കോൽ എന്റെ കയ്യിലില്ലല്ലോ. എടാ മരുന്ന് ഡബ്ബിക്കുള്ളിൽ നീ അത് എടുക്കുമല്ലോ. എടുക്കണേ, പിന്നെ നിന്നോട് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നെന്താടാ മരുന്ന്? അതെ, അതിനകത്തുനിന്ന് ആ താക്കോൽ എടുത്ത് മറ്റെവിടെയെങ്കിലും ഒളിപ്പിക്കണം. അത്രേ ഉള്ളോ? അത് ഞാൻ ഒളിപ്പിക്കാം. ആരും അറിയരുത് അത് നിന്റെ കയ്യിലുണ്ടെന്ന്. ഒളിപ്പിച്ച് കഴിഞ്ഞ പിന്നെ എന്റെ കാണൂലല്ലോ. എങ്കിലും അത് നിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവുക. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു കഴിഞ്ഞില്ലേ. എടാ നിന്റെ കയ്യിൽ വന്നതിന് ശേഷമല്ല അത് ഒളിപ്പിച്ചു നോക്ക. ഒളിപ്പിച്ചു കഴിഞ്ഞ പിന്നെ എന്റെ കാണൂലല്ലോ. എടാ കഴുത താക്കോൽ എവിടെ നിനക്ക് അറിയില്ലേ? മരുന്ന് കപ്പിയില്ലേ? ഇപ്പഴല്ല, പിന്നെ അത് അവിടെ നിന്ന് എടുത്തതിന് ശേഷം. അപ്പൊ എന്റെ കയ്യില്, പിന്നെ ഞാനത് ഒളിപ്പിച്ചു വെക്കുമല്ലോ. അപ്പൊ എന്റെ കയ്യിൽ കാണൂലല്ലോ. എടാ നിന്റെ കയ്യിൽ ഉള്ളത് കൊണ്ടല്ലേ നീ അത് ഒളിപ്പിക്കുന്നത്? ഒളിപ്പിച്ചു വെക്കുന്നുണ്ടല്ലേ കയ്യിൽ ഇല്ലാന്ന് പറഞ്ഞത്. നീ ഒളിപ്പിക്കുമ്പോ നിനക്കറിയാലോ അത് നിന്റെ കയ്യിലുണ്ടെന്ന്. അതാരോ അറിയരുതെന്നാ പറഞ്ഞത്? എന്റെ കയ്യിലുണ്ടെങ്കിലല്ലേ അച്ചായ എന്റെ കയ്യിലുണ്ടെന്ന് ആൾക്കാരറിയൂ. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു വെച്ചില്ലേ. ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. മരുന്ന് അപ്പൊ അതെടുത്ത് എവിടെങ്കിലും ഒളിച്ചു വെക്കണ്ടേ? വെക്കണം. അതവിടെ നിന്ന് എടുക്കുമ്പോ നിന്റെ കയ്യിലുണ്ടാവും. ആ അത് നിന്റെ കയ്യിലുണ്ടെന്ന് മറ്റാരും അറിയരുതെന്ന അച്ചായൻ പറഞ്ഞത്. ഒളിച്ചു വച്ചാ പിന്നെ എന്റെ കയ്യിൽ കാണൂലല്ലോ. ഓരോ പുട്ടക്കണ്ണാ പറഞ്ഞത് അച്ചായൻ മണ്ടനാണെന്ന്. വെറുതെ അല്ല ജയിലിൽ കിടക്കുന്നത്. ഓക്കെ, നമ്മുടെ കാർത്തികും സജിനും വളരെ നല്ല രീതിയിൽ അത് പെർഫോം ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ നമുക്ക് അടുത്ത ടീമിനെ വിളിക്കാം. നോക്കട്ടെ ആരാണ് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്നത്. സോ അടുത്ത കണ്ടസ്റ്റന്റിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. സോ വെൽക്കം ദി നെക്സ്റ്റ് കണ്ടസ്റ്റന്റ്സ്. ഓക്കെ ഹായ്. സോ നമുക്ക് നമ്മുടെ കണ്ടസ്റ്റന്റ്സിനെ ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്? ലിൻസി. ഏത് ഡിപ്പാർട്ട്മെന്റ്? ബിഎ ഹിസ്റ്ററി. ലിൻസി ബിഎ ഹിസ്റ്ററി. അടുത്ത ശ്രുതി ഹിസ്റ്ററി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഹിസ്റ്ററി ടീമാണ് ഇവിടെ ചരിത്രം കുറിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഫിലിം കണ്ടാണല്ലോ അല്ലേ? കണ്ടാണല്ലോ. ആരാണ് കൊച്ചിൻ അനീഫ, ആരാണ് ജഗദീഷ്? കൊച്ചിൻ അനീഫ, ജഗദീഷ്. ഓക്കെ, സോ ഓഡിയോ ക്ലിപ്പ്. ഒരാൾ പറയരുത് നിന്റെ കയ്യിലാ ലോക്കറിന്റെ താക്കോലുണ്ടെന്ന്. അതിന് താക്കോൽ എന്റെ കയ്യിലില്ലല്ലോ. എടാ മരുന്ന് ഡബ്ബിക്കുള്ളിൽ നീ അത് എടുക്കുമല്ലോ. എടുക്കണേ, പിന്നെ നിന്നോട് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നെന്താടാ മരുന്ന്? അതെ, അതിനകത്തുനിന്ന് ആ താക്കോൽ എടുത്ത് മറ്റെവിടെയെങ്കിലും ഒളിപ്പിക്കണം. അത്രേ ഉള്ളോ? അത് ഞാൻ ഒളിപ്പിക്കാം. ആരും അറിയരുത് അത് നിന്റെ കയ്യിലുണ്ടെന്ന്. ഒളിപ്പിച്ച് കഴിഞ്ഞ പിന്നെ എന്റെ കാണൂലല്ലോ. എങ്കിലും അത് നിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവുക. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു കഴിഞ്ഞില്ലേ. എടാ നിന്റെ കയ്യിൽ വന്നതിന് ശേഷമല്ല അത് ഒളിപ്പിച്ചു നോക്ക. ഒളിപ്പിച്ചു കഴിഞ്ഞ പിന്നെ എന്റെ കാണൂലല്ലോ. എടാ കഴുത താക്കോൽ എവിടെ നിനക്ക് അറിയില്ലേ? മരുന്ന് കപ്പിയില്ലേ? ഇപ്പഴല്ല, പിന്നെ അത് അവിടെ നിന്ന് എടുത്തതിന് ശേഷം. അപ്പൊ എന്റെ കയ്യില്, പിന്നെ ഞാനത് ഒളിപ്പിച്ചു വെക്കുമല്ലോ. അപ്പൊ എന്റെ കയ്യിൽ കാണൂലല്ലോ. എടാ നിന്റെ കയ്യിൽ ഉള്ളത് കൊണ്ടല്ലേ നീ അത് ഒളിപ്പിക്കുന്നത്? ഒളിപ്പിച്ചു വെക്കുന്നുണ്ടല്ലേ കയ്യിലില്ലാന്ന് പറഞ്ഞത്. നീ ഒളിപ്പിക്കുമ്പോ നിനക്കറിയാലോ അത് നിന്റെ കയ്യിലുണ്ടെന്ന്. അതാരോ അറിയരുതെന്നാ പറഞ്ഞത്? എന്റെ കയ്യിലുണ്ടെങ്കിലല്ലേ അച്ചായ എന്റെ കയ്യിലുണ്ടെന്ന് ആൾക്കാരറിയൂ. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു വെച്ചില്ലേ. ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. മരുന്ന് അപ്പൊ അതെടുത്ത് എവിടെങ്കിലും ഒളിച്ചു വെക്കണ്ടേ? വെക്കണം. അതവിടെ നിന്ന് എടുക്കുമ്പോ നിന്റെ കയ്യിലുണ്ടാവും. ആ അത് നിന്റെ കയ്യിലുണ്ടെന്ന് മറ്റാരും അറിയരുതെന്ന അച്ചായൻ പറഞ്ഞത്. ഒളിച്ചു വച്ചാ പിന്നെ എന്റെ കയ്യിൽ കാണൂലല്ലോ. ഓരോ പുട്ടക്കണ്ണാ പറഞ്ഞത് അച്ചായൻ മണ്ടനാണെന്ന്.
വെറുതെ അല്ല ജയിലിൽ കിടക്കണത്. സോ നമ്മുടെ സ്വന്തം സ്റ്റൈലിൽ സൂപ്പർ സ്റ്റാറിലെ സെൻ സേവിയേഴ്സിലെ ഈ സൂപ്പർ സ്റ്റാർസ് നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് സ്മോൾ ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ ഫ്രം അവർ സൈഡ്. ഓക്കെ, സോ കാർത്തിക്, ഓൾ ദി ബെസ്റ്റ്, പെർഫോം ചെയ്ത് കൺഗ്രാറ്റ്സ്. അടുത്ത ടീമിന് ഓക്കെ, അപ്പോൾ രണ്ടുപേർക്ക് രണ്ട് ടീമിനും നല്ലൊരു കൈഡി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എന്തുകൊണ്ട് ഈ സ്ഥലത്തെ പഞ്ചാരക്കാട് എന്ന് പറയുന്നു? പഞ്ചാര അടിക്കാൻ വേണ്ടിയുള്ള കാടിനെ പിന്നെ പഞ്ചാരക്കാട് എന്നല്ല എന്താ പറയുക. മാറി നിൽക്കുക കുടുംബക്കാരെ, ദുഃഖങ്ങൾ ഇനിയും തീർന്നില്ലേ, കുരുത്തം കേട്ടവൻ മരിച്ചില്ലേ. സോ ജി ടെക് ക്യാമ്പസ് കളേഴ്സിൽ ഇനി അടുത്തതായിട്ട് എന്താണ്? അടുത്തതായിട്ട് യുവർ ചോയ്സ് ആണ്. യുവർ ചോയ്സിൽ ഇന്ന് ഇറ്റ്സ് സെൻറ്റ് സേവിയേഴ്സ് ചോയ്സ്. സെൻറ്റ് സേവിയേഴ്സിലെ കുട്ടികളുടെ കലാപ്രകടനമാണ് നമ്മൾ ഇനി അടുത്തതായി കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് വെൽക്കം ദം. നെഞ്ചിലെടുത്തു വെച്ച് കാലം കുറേ.
പല കോളേജിലും നമ്മൾ പോകുമ്പോൾ ഓരോ ഫീലിങ്സാണ് നമുക്ക് ഉണ്ടാവുന്നത്. പക്ഷേ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ ഞാൻ വന്നപ്പോൾ എനിക്കുണ്ടായ ഫീലിംഗ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കോളേജിൽ പഠിച്ചിരുന്നെങ്കിൽ ഡിഗ്രി ഒരിക്കലും പാസ്സാവില്ല. അതിന് കാരണം ഇവിടുത്തെ സാറുമാരുടെ കുഴപ്പമൊന്നുമല്ല, ഞാൻ ഫുൾ ടൈം ഇവിടുത്തെ പഞ്ചാരക്കാട്ടിലായിരിക്കും. അത്രയ്ക്കും മനോഹരമാണ് സെൻറ്റ് സേവിയേഴ്സിലെ സ്പെഷ്യൽ പഞ്ചാരക്കാട്. കേരളത്തിലെ മറ്റൊരു കലാലയത്തിലും ഇല്ലാത്ത പ്രത്യേകതയാണ് സെൻറ്റ് സേവിയേഴ്സിലെ ഈ പഞ്ചാരക്കാട്. അപ്പോൾ ഈ പഞ്ചാരക്കാട്ടിലിരുന്ന് നല്ലപോലെ പഞ്ചാരയൊക്കെ അടിച്ചു പോയാൽ നമ്മൾ എങ്ങനെ ക്ലാസ്സിൽ കയറും? അപ്പോൾ അതുകൊണ്ട് ആ ഓർമ്മകൾ വെച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇതാണ് ഈ കോളേജിലെ പഞ്ചാരക്കാട്. സെൻറ്റ് സേവിയേഴ്സിൻ്റെ ഹൃദയം എന്ന് പറയാവുന്ന ഭാഗമാണ് ഈ പഞ്ചാരക്കാട്. പഞ്ചാരക്കാടെന്ന് പേര് വരാൻ കാരണം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞ് ഈ പഞ്ചാരക്കാട് കണ്ടു കഴിഞ്ഞാണല്ലോ, സത്യം പറഞ്ഞാൽ ഞാനായിട്ട് ഇവിടെ പഠിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ക്ലാസ്സിൽ കയറില്ല. ഇവിടെ തന്നെ ആയിരുന്നു തന്നെ ഡിഗ്രി ഒന്നും കിട്ടാതെ പോയതന്നെ. പക്ഷേ ഇത് നല്ല ഭംഗിയുണ്ട്, നല്ല തണലത്ത് ഇരിക്കാൻ സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികൾ അവിടെ ഇരുന്ന് ഇങ്ങനെ പഞ്ചാര അടിക്കണ കാണുമ്പോൾ പഴയ നമ്മുടെ കോളേജ് ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവിറക്കിക്കൊണ്ട് നിൽക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ പഞ്ചാരക്കാട്. സെൻറ്റ് സേവിയേഴ്സിലെ ഏറ്റവും മർമ്മപ്രധാനമായ സ്ഥലമാണ് ഈ പഞ്ചാരക്കാട് എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചാരക്കാടിൽ ഒരുപാട് നമ്മുടെ ഇവിടുത്തെ സുഹൃത്തുക്കൾ ഇപ്പോൾ ഉണ്ട്, നമുക്കൊന്ന് പരിചയപ്പെടാം. ഹലോ, എന്തുകൊണ്ട് ഈ സ്ഥലത്തെ പഞ്ചാരക്കാട് എന്ന് പറയുന്നു? പഞ്ചാര അടിക്കാൻ വേണ്ടിയുള്ള കാടിനെ പിന്നെ പഞ്ചാരക്കാട് എന്നല്ല എന്താ പറയുക കേട്ടോ. കറക്റ്റ്, അതാണ് ആ ചോദ്യത്തിന് ഉത്തരം. അപ്പോൾ എന്താണ് പഞ്ചാരക്കാട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികളൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഹായ്, പേര്? അനീസ്. അനീസ്. വിനോഷ്. വിനോഷ്. പാർവതി. പാർവതി. അശ്വതി. ശാലിനി. ശാലിനി. ഷാരു. ഷാരു. ബോയ്സ്? നിക്സൺ. നിക്സൺ. രാജ്കമൽ. രാജ്കമൽ. അനീഷ് ആന്റണി. അനീഷ് ആന്റണി. വിഷ്ണു. വിഷ്ണു. അനന്തശങ്കർ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കോളേജിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? നിങ്ങളുടെ കോളേജിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ പഞ്ചാരക്കാടാണെന്ന് പറഞ്ഞു, അതല്ലാതെ എന്താണ് ഈ കോളേജിന്റെ പ്രത്യേകത? കോളേജിന്റെ പ്രത്യേകത, നമുക്ക് ഓഡിറ്റോറിയം ഉണ്ട്, നമുക്ക് ക്യാൻറ്റീൻ ഉണ്ട്, നമുക്ക് നല്ലൊരു കോളേജ് ബസ് ഉണ്ട്. കോളേജ് ബസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ എല്ലാവരും കൂടെ ചേർന്നിട്ടേ നമ്മുടെ ക്യാമ്പസ് കളേഴ്സിന് വേണ്ടി ഒരു പാട്ടങ്ങ് പാടി. ഒരു 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 നമുക്ക് ഏറ്റു പാടാം. ഓക്കെ, ശരി, നമ്മൾ ഏറ്റു പാടാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഞാൻ മരിച്ചു കിടക്കുന്ന നേരത്ത് എല്ലാരും കരയുന്ന സമയത്ത് എന്റെ കവിതകൾ എന്നെ തേടി വരും, എന്നെ നോക്കി പുഞ്ചിരിക്കും. മാറി നിൽക്കുക നാട്ടുകാരെ, മാറി നിൽക്കുക കുടുംബക്കാരെ, ദുഃഖങ്ങൾ ഇനിയും തീർന്നില്ലേ, കുരുത്തം കെട്ടവൻ മരിച്ചില്ലേ. ഈശോയെ ആശ്വാസമായി. അടിപൊളി. അപ്പൊ നമ്മുടെ സെൻറ്റ് സേവിയേഴ്സിലെ ആസ്ഥാന ഗായകനെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോ ഇനി ഇവിടുത്തെ വേറെ പ്രത്യേകത, കലാകാരന്മാരൊക്കെ പഠിച്ച കോളേജാണെന്ന് അറിഞ്ഞു അല്ലേ? എന്താണ് ഇവിടുത്തെ പ്രശസ്ത ഗാനരചയിതാവായ വയലാർ ശരത്ചന്ദ്രവർമ്മ ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഓ യെസ്. അദ്ദേഹം ഇവിടുത്തെ പഞ്ചാരക്കാടിനെ കുറിച്ചും ഇവിടുത്തെ മരങ്ങളെ കുറിച്ചും എഴുതിയ പാട്ടാണ് ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയിലെ കാറ്റാടി തണലും. അതപ്പോ നിങ്ങളൊന്ന് പാടി ആ പാട്ട്. നിങ്ങളിങ്ങനെ പറഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പൊ ഇവിടുത്തെ തന്നെ സ്റ്റുഡന്റ്, ഓൾഡ് സ്റ്റുഡന്റ് എഴുതിയ ഒരു പാട്ടാണ് അവരിപ്പോ പാടാൻ പോണത്. റെഡി, 1 2 3 സ്റ്റാർട്ട്. കാറ്റാടി തണലും തണലത്തര മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിലും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും കഴിയൂ ഞാൻ ആടുന്നേടനാഴിയില മതിയാവില്ലൊരു നാളിലും ഈ നല്ലൊരു നേരം ഇനിയിൽ ഇതുപോലെ സുഖമറിയുന്നൊരു കാലം കാറ്റാടിത്തണലും തണലത്തര മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും. എങ്ങനെ വയലാർ ഇവിടെ അദ്ദേഹം ഇവിടെ പഠിക്കുന്ന സമയത്ത് ഇത് എഴുതാതിരിക്കും? നിങ്ങളുടെ ഇവിടെ എങ്ങനെയല്ലേ മതിലുകളൊന്നും ഞാൻ കാണുന്നില്ല അല്ലേ? മതിലുകളില്ലാത്ത പ്രണയ പ്രണയക്കുളിൽ പ്രണയക്കുളിൽ ആർക്കൊക്കെയാ ഉള്ളത്? ഞാൻ ചോദിച്ചത് ഈ പ്രണയക്കുളിലുള്ള ആർക്കൊക്കെയാണ്? സജിനെ, പ്രണയത്തെ കുറിച്ച് രണ്ട് വാക്ക് പറയും. എന്താണ് പ്രണയത്തെ കുറിച്ച് സജിന്റെ അഭിപ്രായം? പറയും. ദിവ്യ പ്രണയം.
ദിവ്യയാണോ പ്രണയിച്ചത്? അല്ല, ദിവ്യമായ പ്രണയം എന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് ദിവ്യമായ പ്രണയം ഉടലെടുക്കുന്നത്? ഈ പുള്ളിക്ക് ഇവിടെ ദിവ്യമായ പ്രണയം ഉണ്ടോ? നഷ്ടപ്രണയമാണോ സുഹൃത്തെ? അല്ല, പറയൂ നീ. ടു സൈഡ് ആണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രണയങ്ങൾ ഈ കലാലയത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അല്ലേ? ഓക്കെ, നിങ്ങളെ ഇവിടെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇരിക്കോ, ബ്രേക്ക് കിട്ടുമ്പോൾ ഇരിക്കോ, ഓരോ പീരീഡിന് ഇടയിൽ ഇരിക്കും, എങ്ങനെയാണ്? ക്ലാസ് കട്ട് ചെയ്തിരിക്കും, അതാണ് എനിക്ക് അറിയേണ്ടത്. ക്ലാസ് കട്ട് ചെയ്തിരിക്കുമെന്ന് ചോദിക്കാതിരുന്നപ്പോഴാ, അപ്പോൾ ക്ലാസ് കട്ട് ചെയ്തവരെ വിടരുന്ന് പോലെ അറിയാതെ. അപ്പൊ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ. Price sponsored by Ma Washing Powder, Maria's Pickles, Kollam Supreme, Periyar Rice, Pavan Nallanna. Costume Kidsy for Ranjit, Status, Soft Film Complex Palayam.